ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണതും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഇതിൽ നിഷ്കാകാരൻ്റെ ക്ലിനിക്കിലേക്കുള്ള ഒരു വിസിറ്റും പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ്, കസിൻസ് എല്ലാവരും കൂടി കൂടിയത്, അതെല്ലാം കൂടിയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ പൊന്നാനിയിലേക്ക് പോവുകയാണ്. ഞാനും കൈഫും കേഷയും മാത്രമേ ഉള്ളൂ കേട്ടോ, കെൻസും നിഷ്കാക്കേ ഇല്ല. സാധാരണ ഞങ്ങൾ രാത്രിയാണ് പോവാറുള്ളത്, ഇങ്ങനെ പോവലില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ ഇതാ നിഷ്കാക്കൻ്റെ ക്ലിനിക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാം, ഒരു സർപ്രൈസ് വിസിറ്റ് പോലെ പോവാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ മര്യാദക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ തിരക്കായപ്പോൾ സർപ്രൈസൊന്നും പിന്നെ നടന്നില്ല കേട്ടോ, അങ്ങനെ പിന്നെ അതൊക്കെ കൊളായി. അങ്ങനെ എന്തായാലും ഞങ്ങൾ നിഷ്കാക്കനെ കണ്ട് പിന്നെ നേരെ ഇതാ പോവുകയാണ്. അന്നത്തെ ദിവസം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് കസിൻസ് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതാ ഉമ്മ ഇവിടെ പണിയിലാണ് കേട്ടോ, മുട്ടമാലയും മുട്ടസുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. മുട്ടസുറുക്ക് ഉണ്ടാക്കുന്നത് ആർക്കോ ചോദിച്ചിരുന്നു കേട്ടോ, ഒന്നും കൂടിയും പറയാൻ വേണ്ടിയിട്ട്. ഇതിലിതാ മുട്ടൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, ഏലക്കായ, ഇത് മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ടൻ്റെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇവിടെ ഇതാ മുട്ടമാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇതിൻ്റെ റെസിപ്പീസൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനത് വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ ഇത് പണ്ട് തൊട്ടേയുള്ള കയ്യിലാണ്. ഇപ്പോൾ ചിലർ മുട്ടനെ ഹോളാക്കിയിട്ടും പിന്നെ ബോട്ടിൽസിൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദാ രാവിലെ ഫാർമസി പോവാണ് കേട്ടാ, ഞങ്ങൾ കാറായിട്ട് പോവാണ് കേട്ടാ. ഇല്ല, ഞങ്ങളെ കൂടെ ഡ്രൈവറൊക്കെ ഉണ്ട്. അപ്പൊ വരണ്ടാ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. വേറണ്ട, അപ്പൊ ശരി ശരി. ഇല്ല, അങ്ങനെ ഇതാ മുട്ടമാല ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടാ. ആരൊക്കെ ചോദിച്ചിരുന്ന് എനിക്ക് ഉണ്ടാക്കാൻ അറിയുമെന്നുള്ളത്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇൻഷാല്ലാ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പാണ് കേട്ടോ ഇങ്ങനെ മുട്ടമാല കുടയൽ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞിങ്ങനെ വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇതാ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ കേശനെ ഇവിടെ ഉറക്കിയിട്ടാണ് കേട്ടോ പോണത്. ആൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഉറങ്ങും. അപ്പോൾ പിന്നെ ഉമ്മയും പപ്പയും വരുന്നില്ല പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോണത്. അപ്പോൾ ഞങ്ങളിതാ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവുകയാണ്. ഉച്ചക്ക് കസിൻസ് എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരൊക്കെ പോകണമെന്നൊന്ന് കാണിച്ചുതരാം. ഇതാ ഡ്രൈവർ ഹണി, പിന്നെ ബാക്കിൽ ഇതാ യുസ്ര, റിയ, പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ സോന തറവാട്ടിൽ എത്തും. പിന്നെ ഇതാ വേറെ രണ്ട് ആലിഷ്, അപ്പൊ നമ്മൾ എത്താനായി. അപ്പോ നമ്മളിപ്പോ എല്ലാരും കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊന്നാനി കുറ്റിക്കാടുള്ള ഉറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, പുതിയ ഷോപ്പാണ്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ്.
ഡ്രൈവിംഗ് അറിയാത്തവർക്ക് എന്തും പറയാം. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഭംഗിയിലാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ, കളർഫുൾ ആയിട്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാരും നേരെ മേലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ചട്ടിച്ചോറും ചട്ടി ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവരുടെ വാഷ് ഏരിയ ഉണ്ട, ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെ അറിയോ, ഇത് സാധാ നാടൻ ചട്ടിച്ചോറ്, ഇത് ചട്ടി ബിരിയാണി, മറ്റൊക്കെ ചട്ടിച്ചോറ് തന്നെയാണ്. പിന്നെ അതായത് മീൻ പൊള്ളിച്ചത്, പിന്നെ അതിലേക്കുള്ള കറി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് രസം, ഇത് സാമ്പാർ, ബീഫുണ്ട്, പിന്നെ പല ടൈപ്പ് കേരള പപ്പടം, തൈര്, വെണ്ടക്ക, പച്ചടി, കിച്ചടി, കുറെ സംഭവങ്ങളൊക്കെ. ഇതാണ് ചട്ടി ബിരിയാണി. ബിരിയാണിയും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടാ. ബിരിയാണിയിലൊരു കടമുട്ടയൊക്കെ ഉണ്ട്. നല്ല ബീഫ് വരട്ടിയത്, പിന്നെ ചമ്മന്തി, കുറെ ഉപ്പേരികള്, മുട്ട പൊരിച്ചത്, സാമ്പാറ്, രസം, എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി ചട്ടിച്ചോറാണ് കേട്ടോ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പൂതിയാവണമെങ്കിൽ പൊന്നാനി ഉറിയിലേക്ക് പോരെ, അടിപൊളിയാണ്. പിന്നെ പ്രൈസിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടിച്ചോറിന് വെറും 100 രൂപയെ വരുന്നുള്ളൂ. കൂടെ ഇതാ മീൻ പൊള്ളിച്ചതും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു പായസം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ പണ്ടത്തെ കുറെ നാടൻ മിഠായികളും അവിടെ ഉണ്ട്. അങ്ങനെ ഇത് അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഇതാ സോനനെ തറവാട്ടിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ കോളേജ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൂതി, അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോവാൻ. ഞങ്ങളിതാ കുറേ കാലത്തിന് ശേഷം അല്ല കോളേജ് കയറ്റാൻ പറ്റില്ലേ. അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് സോനനെ അവിടെ ഇറക്കി കൊടുത്ത് കോളേജിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊന്നാനി MES കോളേജിലാണ്. ഇവിടെയാണ് ഞാൻ ഡിഗ്രി 3 കൊല്ലം, പിന്നെ PG 1 കൊല്ലം പഠിച്ചത്. പിന്നെ PG 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് അപ്പോൾ PSMO കോളേജിലേക്ക് മാറി. ഓക്കെ, കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഭയങ്കര സന്തോഷം, സങ്കടമൊക്കെ ഉണ്ട്. ഇവര് കളിയാക്കി ഇവർ രണ്ടുപേരും ഇവിടെ പഠിച്ചത് തന്നെയാണ് കേട്ടോ. രണ്ടുപേരും ഡിഗ്രിക്ക് പഠിച്ചവരാണ്. പിന്നെ വേറൊരാള് നൊസ്റ്റാൾജിയ എല്ലാവർക്കും. ഞങ്ങളെ ഫാമിലി എല്ലാരും ഇവിടെയാണ് കേട്ടോ പഠിച്ചത്. പപ്പ മുതല്, പപ്പ, ഉമ്മ, പിന്നെ ഞാന്, പിന്നെ റിയം ഇവിടെയാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോളേജിനോട് ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി ഒന്ന് കൊമേഴ്സ് ബ്ലോക്കിലേക്ക് പോയൊക്കെ. പിന്നെ ശരിയാ, ബാക്കിയുള്ളവർ കുറ്റിപ്പുറം MES ആണ്. എന്തായാലും MES തന്നെയാണ്. ഭയങ്കര മാറ്റം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇന്റർലോക്ക് ഒന്നും അല്ലല്ലോ, അതൊക്കെ ഇപ്പൊ ചെയ്തല്ലേ. അവിടെ ക്ലോസ്ഡാ. ഇതാ ഇങ്ങനെയാണ് നമ്മളെ ബ്ലോക്കിലേക്ക് പോണത്. ഞാനിവിടെ 4 കൊല്ലാണ് കേട്ടോ പഠിച്ചത്.
എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ച് കാലം നമ്മളെ ലോകം എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാണല്ലോ. ഞങ്ങളെ ബിൽഡിംഗ് ഇതാട്ടോ, ഇതിലെ ഏറ്റവും മേലെ സെക്കൻഡ് ക്ലാസ് റൂം ആയിരുന്നു ഞങ്ങളത്. ലൈബ്രറിയിലായിട്ട് ഞങ്ങൾ ഇൻസാത്തിരുന്നിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റുഡൻസ് പാർക്കിംഗ്, പള്ളി, നമ്മളെ പള്ളി, എം ഇ എസ് കോളേജ്. കൊറേ കാലം മുമ്പ് കണ്ടവർക്ക് ഇത് ഭയങ്കര മാറ്റായിരിക്കും. ഇപ്പൊ അത് കൂടെ എന്താ, 10 കൊല്ലമായി തോന്നുന്നുണ്ട് കേട്ടോ ഞാന് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. എന്തായാലും ഒരു ദിവസം വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫ്രണ്ട്സിനൊക്കെ വെച്ച്, ഇൻഷാല്ലാ. ഞങ്ങളൊരു നൊസ്റ്റാൾജിക് സ്ഥലമുണ്ട്, അത് കാണിച്ചിടാം. ക്ലാസ് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇത് അവിടെ വന്ന് ഇരുന്ന് വർത്താനം പറയുന്ന സ്ഥലമാണ് കേട്ടത്. അന്ന് ഇത് മാത്രം എന്റെ ഫ്രണ്ട്സിനും ഓർമ്മ വരുന്നുണ്ടാവും. ക്ലാസ് കട്ട് ചെയ്തൊക്കെ ഇരിക്കാൻ ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ രണ്ട് സ്ലാബുകൾ. ഇപ്പൊ എത്രപ്പോരും സീറ്റിംഗ് ആണ്, ഓരോരോ കാട്ടിലും മൂലയിലും ഒക്കെ ഉണ്ട്. ഇവര് പറയാം ഇവർ എം ഇ എസ് ആണ്, ഞങ്ങൾ പറയണു ഞങ്ങൾ എം ഇ എസ് ആണ്. ഓ, ഇത് കാണുന്ന എം ഇ എസ് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാട്ടാ. ീംസ് ഒക്കെ കൂടി പെയിന്റ് ചെയ്തതാണല്ലേ, അടിപൊളി ആക്കണട്ടാ സ്റ്റേജും. പിന്നെ കുറച്ച് ശരിയാണ്, പാർട്ടി പരിപാടിയൊക്കെ അല്ലേ, അടിപൊളി. നമ്മളെ ഗേൾസ് റൂം, ആദ്യം ബോയ്സ് റൂം ആയിരുന്നു അത്, ഇത് ആദ്യം ബോയ്സ് റൂം ആയിരുന്നു, ഇപ്പൊ ഗേൾസ് റൂം ആക്കിയ. സൺഡേ ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ആരും ഇല്ല കേട്ടാ, മൊത്തത്തിൽ കാലിയായി കിടക്കുകയാണ്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും അല്ല, എല്ലാവരും മാറിപ്പോയല്ലോ. അപ്പോൾ ഞങ്ങളിതാ കിട്ടിയ ആ ടൈമിൽ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് കറങ്ങി. ജിയോളജിക്കാരെ സ്റ്റോൺ ഗാർഡൻ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറെ ഓർമ്മകളായി ഇറക്കി ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, കുട്ടികളൊക്കെ കേശി എല്ലാവരും വീട്ടിലാണ് കേട്ടാ, പക്ഷെ നല്ല ഉറക്കത്തിലാന്നാ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ്. ഇതാ ഇവിടെ നമ്മള് ഡിന്നറൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണപ്പത്തിരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണപ്പത്തിരിയും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ, നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്, എന്നാലേ ഒന്നും കൂടി പറയാം. തേങ്ങ, ചെറിയുള്ളി, പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം, ഇത് മൂന്നും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, മാവ് വാട്ടണയിൽക്ക് ഇത് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നല്ല കുഴച്ചിട്ട് ഇങ്ങനെ പ്രസ്സിൽ പരത്തുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കിയെടുക്കുക. അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ചൊരു കട്ടി വേണം, ഭയങ്കരമായിട്ട് നല്ല നൈസാവരുത്. വെളിച്ചെണ്ണപ്പത്തിരി എന്നാണ് കേട്ടോ നമ്മളിതിനെ പറയുക, പലരും പല പേരിലാണ് പറയാന്നാ തോന്നുന്നത്. അതിനിടയിൽ ചിക്കനും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തിരി പ്രസയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക, നന്നായിട്ട് പൊങ്ങി വരൂ കേട്ടോ. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. കറിയൊന്നും വേണ്ടാന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കറി ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിന്നെ സ്വീറ്റ്സ് ഒക്കെ എടുക്കുകയാണ്.
മുട്ടമാലയും മുട്ടസുർക്കയും പിന്നെ വഴക്കപ്പാലും ആണ് കേട്ടോ. മറ്റേത് ഇതാണ് വഴക്കപ്പാല്. ഇത് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്, പക്ഷേ ഉന്നക്കായൻ്റെ ഫില്ലിംഗ് അല്ല കേട്ടോ. ഉള്ളിൽ മുട്ടയും നട്ട്സും ആണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് പാലൊഴിച്ചിട്ട് കഴിക്കലാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെസിപ്പീസ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.